ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശനിയാഴ്ച വൈകുന്നേരത്തെ സയാന നമസ്കാരത്തോടെ തിരുസഭ ആരാധനാക്രമത്തിലെ പുതിയൊരു കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്ലിഹാകാലം. സ്ലിഹാകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച പന്തക്കുസ്താ തിരുനാളായിട്ടാണ് സഭ ആചരിക്കുക. പന്തക്കുസ്താ എന്ന വാക്ക് പന്തക്കൊസ്തേ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് വരുന്നതാണ്. ഇതിൻ്റെ അർത്ഥം 50-ാമത്തെ എന്നുള്ളതാണ്. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം ആചരിക്കേണ്ട 3 തിരുനാളുകളിൽ ഒന്നായിരുന്നു പന്തക്കുസ്തേ തിരുനാൾ. പഴയ നിയമ ജനത, ഇസ്രായേൽ ജനത വിളവെടുപ്പ് തിരുനാളായിട്ടാണ് ഇതിനെ ആചരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിന് പഴയ നിയമ ചരിത്രത്തിൽ വിളവെടുപ്പ് തിരുനാൾ എന്ന രീതിയിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് റുഹാദ കുരിശാതമ്പുരാൻ തൻ്റെ സ്ലിഹന്മാരിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ അനുസ്മരണമാണ് സഭ പന്തക്കുസ്താ തിരുനാളായിട്ട് ആചരിക്കുക. ഈ തിരുനാളോടുകൂടി സ്ലിഹാകാലം ആരംഭിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജനത്തിൻ്റെ ഇടയിലേക്ക്, സഭയിലേക്ക് ഇറങ്ങി വരുന്നതിലൂടെ സഭ ചരിത്രത്തിൽ ജന്മമെടുക്കുന്നതിൻ്റെ ഓർമ്മ കൂടി പന്തക്കുസ്താ തിരുനാൾ നമുക്ക് നൽകുകയാണ്. സഭയുടെ ഈ ലോകത്തിലെ ചരിത്രത്തിലെ ജന്മദിനമെന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കും പന്തക്കുസ്താ തിരുനാളിനെ. സഭ ദൈവം സ്ഥാപിച്ചത് ദൈവത്തിൻ്റെ സാമീപ്യം ദൈവത്തിൻ്റെ ജനത്തിന് അനുഭവവേദ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ്. തൻ്റെ മൗതിക ശരീരത്തിലൂടെ മിശിഹാ തമ്പുരാൻ പിതാവായ ദൈവത്തെയും റുഹാദ കുരിശായ തമ്പുരാനെയും നമുക്ക് സമീപസ്ഥമാക്കുകയാണ് ചെയ്തിരിക്കുക. ദൈവത്തിൻ്റെ ഈ സാമീപ്യം അനുഭവിച്ച ഒരു ജനതയെ പഴയ നിയമചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ പുറപ്പാട് പുസ്തകത്തിലൂടെ ദൈവമായ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നതും ദൈവജനത്തിൻ്റെ ഇടയിലേക്ക്, സമീപത്തേക്ക് വരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സീനാ മരുഭൂമിയിലെത്തി മലയുടെ മുൻവശത്ത് പാളയമടിക്കുകയാണ്. മോശയെ ദൈവം മലമുകളിലേക്ക് കയറ്റിയിട്ട് ഇസ്രായേൽ ജനതയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: ഒരു മേഘത്തിനുള്ളിൽ ഞാനിതാ ജനത്തിൻ്റെ ഇടയിലേക്ക് അടുത്തേക്ക് വരുന്നു എന്ന് അവരോട് പറയുക. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് ദൈവം ഇറങ്ങി വരുന്നതിനെ സീനാ മലമുകളിൽ വച്ച് മോശയെ ഓർമ്മിപ്പിക്കുന്ന ദൈവം, ആ ദൈവത്തെ ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. മേഘത്തിലും അഗ്നിയിലുമൊക്കെ ദൈവജനത്തിന് സാമീപ്യം നൽകിയ ഒരു ദൈവത്തെക്കുറിച്ച്. കാനാൻ ദേശത്തെത്തുന്ന ഈ ജനത ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന് തിരുനാളുകൾ ആചരിക്കുമ്പോൾ ദൈവം നൽകിയ ദാനങ്ങളുടെ അനുസ്മരണമായിട്ട് കൂടി തിരുനാൾ മാറുകയാണ്. പുതിയ നിയമത്തിൽ പന്തക്കുസ്തായും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനങ്ങളിലൊന്നായ റുഹാദ കുരിശായുടെ വരവിൻ്റെ വലിയ ദാനത്തിൻ്റെ പ്രതിസ്നേഹത്തിൻ്റെ തിരുനാളായിട്ട് കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2-ാമത്തെ വായനയിൽ നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്ലിഹന്മാരൊന്നിച്ചു കൂടിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് റുഹാദ കുരിശാ തമ്പുരാൻ സ്ലിഹന്മാരുടെ ഇടയിലേക്ക് വരികയാണ്. തീ നാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ ആവസിക്കുന്ന റൂഹ തമ്പുരാൻ അവരെ മിശിഹാഭരമേൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ശക്തിപ്പെടുത്തുകയും അവരെ സധൈര്യരാക്കുകയും ചെയ്യുന്നതായിട്ട് സ്ലിഹന്മാരുടെ നടപടി പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്ലിഹന്മാർ റുഹാതമ്പുരാനെ സ്വീകരിച്ചതിന് ശേഷം അവരുടെ പ്രവർത്തന ശൈലി തന്നെ മിശിഹായ്ക്ക് സാക്ഷ്യം കൊടുക്കുന്ന ജീവിതത്തിൻ്റേതായി മാറുകയാണ് ചെയ്യുക. കൊരിന്തോസുകാർക്ക് ലേഖനത്തിൽ പൗലോസ് സ്ലിഹായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ സാക്ഷ്യത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വന്നിരിക്കുന്ന ഒരുവന് മിശിഹ ദൈവമാണെന്ന് പറയാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പൗലോസ് സ്ലിഹ ഓർമ്മപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച നമ്മളുടെ ഓരോരുത്തരുടെയും ദൗത്യം മിശിഹായെ ഏറ്റുപറയുക, അനുകൂലമായ സാഹചര്യത്തിൽ മാത്രമല്ല
പ്രതികൂല സാഹചര്യത്തിലും മിശിഹായെ ഏറ്റുപറയുവാനായിട്ട് സന്നദ്ധരാവുക എന്നുള്ളത് തന്നെയാണ്. ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്നതിൻ്റെ വലിയ തെളിവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പന്തക്കുസ്താ തിരുനാൾ ആചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച വ്യക്തിയാണ് ഞാനെന്ന ബോധ്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ, ദൈവം എനിക്ക് സമീപസ്ഥനാണ് എന്നുള്ള ഒരു ചിന്ത, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മളുടേതെന്നുള്ള ചിന്തയൊക്കെ നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകണമെന്ന് ഈ മൂന്ന് വായനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാലാമത്തെ വായനയിലൂടെ ദൈവമായ കർത്താവ് സ്ലീഹന്മാരെ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് സഹായകനായവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലേക്ക് വരും, നിങ്ങളിലേക്ക് വരും, ഞാൻ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടതിന് ശേഷം ഈ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ സത്യത്തെയും നീതിയെയും പാപത്തെക്കുറിച്ചുമൊക്കെയുള്ള അവബോധത്തിൽ വളരെ ജീവിക്കുവാനായിട്ടും ആ അവബോധത്തിൽ നിന്ന് ജീവിതത്തെ നവീകരിക്കുന്ന മനുഷ്യരായിട്ട് തീരുവാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈശോ വാഗ്ദാനം ചെയ്ത സഹായകനായ റൂഹാദകുരിശ നമ്മുടെ ജീവിതത്തിൽ അവബോധമുണ്ടാക്കിക്കൊണ്ട് ജീവിതത്തെ നവീകരിക്കുവാൻ സഹായിക്കുന്നവനായ ദൈവത്തിൻ്റെ ആത്മാവാണ് എന്ന് യോഹന്നാൻ സുവിശേഷകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുക. പ്രിയപ്പെട്ടവർ, പന്തക്കുസ്താ തിരുനാൾ ആചരിക്കുമ്പോൾ സ്ലീഹാകാലത്തിലേക്ക് തിരുനാളിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോഴും സ്ലീഹന്മാരുടെ പ്രവർത്തനം ദൈവത്തിന് മിശിഹായ്ക്ക് സാക്ഷ്യം കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇതേ ദൗത്യം തന്നെയാണ് മാമോദീസായിലൂടെ നമുക്കും ലഭ്യമായിരിക്കുന്നത്. ഏതു സാഹചര്യത്തിലും ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുക. ആ സാക്ഷ്യം കൊടുക്കൽ പൂർണ്ണമാകണമെങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് അവബോധമുള്ള വ്യക്തിയായിട്ട് തീരണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധ്യമുള്ള മനുഷ്യരായിട്ട് തീരണം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ അവബോധം എന്ന് പറയുന്നത്. ഈ അവബോധത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തെ പരിവർത്തനത്തിന് വിധേയപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സഹായകനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവനായ റൂഹായാണത്. ആ റൂഹായോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ലീഹാകാലം സഭയുടെ പാരമ്പര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് ഈ അടുത്ത കാലത്ത് ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു പാരമ്പര്യം കൂടിയാണ്. പുരാതന പാരമ്പര്യത്തിൽ പന്തക്കുസ്താ തിരുനാൾ മുതൽ നോമ്പിൻ്റെ ദിവസങ്ങളായിരുന്നു, ഉപവാസത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. സന്തോഷത്തിൻ്റെ ഉയർപ്പുകാലം അവസാനിച്ചുവെന്നും ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമൊക്കെ അവബോധമുള്ളവരാക്കി പ്രായശ്ചിത്ത പ്രവൃത്തികളിലേക്ക് നമ്മളെ നയിക്കുന്നവനാണ് എന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉപവാസ കാലഘട്ടം കൂടിയായിരുന്നു പുരാതന സഭയിൽ സ്ലീഹാകാലം. നഷ്ടപ്പെട്ടു പോയ ഒരു പാരമ്പര്യമാണെങ്കിലും അതിൻ്റെ ആധ്യാത്മികത വളരെ വലുതാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ടുള്ളതാണ്. മാനുഷികമായി വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിവസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഈ പ്രായശ്ചിത്ത പ്രവൃത്തികളിലേക്ക് നമ്മൾ കടക്കുന്നതിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ് സ്ലീഹാകാലം. സ്ലീഹാകാലത്തിൻ്റെ ചൈതന്യവും പന്തക്കുസ്താ തിരുനാളിൻ്റെ വലിയ അനുഭവവും നമ്മുടെ ജീവിതത്തെ നവീകരിക്കട്ടെ. പന്തക്കുസ്താ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനാമംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മളെല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.